എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവിൻ്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷു കഴിഞ്ഞിട്ടായിരിക്കും കാണുക കേട്ടോ. എങ്കിലും എൻ്റെ വക ഹാപ്പി വിഷു. വിഷുവിൻ്റെ അന്നുള്ളൊരു വ്ളോഗാണ്. ഫുള്ള് എനിക്ക് വർക്കുണ്ടായിരുന്നു, അവധി ദിവസമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഗസ്റ്റ് ലുക്കായിരുന്നു കേട്ടോ, ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഗസ്റ്റ് ലുക്ക് രണ്ടുപേരുടെ ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറായിരുന്നു ചേച്ചി, അപ്പോൾ ചേച്ചിയുടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം വൈകുന്നേരം ഞാനും അമ്മും കൂടിയും അഡോണി പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ, എനിക്ക് സാരി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഹൈടെക് ഈ പുട്ടപ്പ് ഹെയർ സ്റ്റൈലാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റേ സംഭവം ആ ഒരു ബണ്ണ് പോലെ കണ്ടപ്പോൾ ഞാൻ അത് എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. അതിൻ്റെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആ ചേച്ചിക്ക് വേണ്ടത് എങ്ങനത്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് മുടിയൊന്ന് പിന്നിയിട്ടിട്ട് വാർമുടി വെച്ച് പിന്നിയിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ കൊടുക്കാം, ഇത് വെട്ടിക്കളയും കേട്ടോ, ഇത്രയും മുടിക്ക് നമുക്ക് നീട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അത് വെട്ടും. അപ്പോൾ ഇതൊരു നീട്ടമുണ്ടെന്ന് ഞാൻ നോക്കിയതാണ്. ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ടല്ലേ, ആ ഹെയറുമായിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഒറിജിനാലിറ്റി ഉണ്ട്. എൻ്റെ ഹെയർ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ കൂടെ വന്നതുകൊണ്ട് അമ്മ എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിരുന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡാസിലൻ്റെ ലിപ്സ്റ്റിക്ക് നല്ല ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഞാൻ ലാക്മീൻ ഫേസസും മേബലൈനും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലോറിയൽ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. മേബലൈൻ നല്ല ലാസ്റ്റിംഗ് ആയതുകൊണ്ട് അതാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഡാസിലൻ്റെ ലിപ്സ്റ്റിക്കിൽ നല്ലൊരു ഷെയ്ഡ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എടുത്ത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പോലെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതേ ഇതുപോലത്തെ പുട്ടപ്പ് ചെയ്യാനുള്ള ഹെയർ സ്റ്റൈൽ, ഇങ്ങനെ ഹെയർ സ്റ്റൈലായിട്ട് ഉള്ള സംഭവമായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം അങ്ങനെ ഇപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യുന്നില്ല അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും. വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അമ്മൂൻ്റെയും അച്ഛൻ്റെയും കിച്ചൻ്റെ അടുത്ത്, അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട്ടിൽ, കമ്പിത്തിരിയും പടക്കമൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. മിക്കു ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് കത്തിക്കേ എന്ന് നമ്മളെയും കൊണ്ട് നിർബന്ധം പിടിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ ഓടും കേട്ടോ, അവന് പേടിയായിരുന്നു. പക്ഷേ അതൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ, രണ്ടാം ദിവസം നമ്മൾ കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. അപ്പോൾ വൈകുന്നേരം കത്തിക്കാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവർ. മിക്കുവിന് പേടിയാവും, മിക്കുവിനെയും കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക, നമുക്ക് കത്തിക്കുക, അവനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാട്ടോ പിള്ളേർ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അവൻ ഭയങ്കര പേടിത്തൊണ്ടനായതുകൊണ്ട് മാറി നിന്ന് മമ്മിയുടെ ഒക്കത്ത് കയറിയിരിക്കുകയായിരുന്നു. ഞാൻ കാണിച്ചു തരാം ഒരു ഷോട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഫോണിൽ ഒന്നാമത് ഇവിടെ എനിക്ക് ചാർജർ ഇല്ല കേട്ടോ, ഞാൻ വീട്ടിൽ ചാർജർ ഇടയ്ക്ക് എടുത്തുകൊണ്ടിരാൻ മറന്നു. അപ്പോൾ ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, 3% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. ഓൺ ദി സ്പോട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഓഫായിപ്പോയി. മിക്കുവരിക്കണുണ്ടോ, ഇത്രയും പാവം പിടിച്ചൊരു ചെറുക്കനെ ഇവിടെങ്ങും കാണാൻ കിട്ടത്തില്ല കേട്ടോ. അതായത് ഇത് കത്തിക്കുന്നതും കൊണ്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. പിന്നെ വെളുപ്പിന് 5 മണിക്കാണ് നമ്മൾ പോയത്. വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഇവിടുന്ന് ഞങ്ങൾക്ക് വീട്ടിലോട്ട് ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ മിക്കോനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നമ്മൾ പൂക്കാട്ടുപടിയിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഹൗസ് ഫാമിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ പോണ വഴിക്കൊക്കെ ടക്കോ ടക്കോ എന്ന് പറഞ്ഞ് പടക്കങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒക്കെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല വെളുപ്പിനായതുകൊണ്ട്, ഒരു മനുഷ്യന് ആ പരിസരത്ത് ഇങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നവരെ എത്തുന്നേ ഉള്ളൂ. അവിടെ ചെന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിഫോർ ലുക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് മുഖത്ത് കുറച്ച് പിമ്പിൾസിൻ്റെ മാർക്സും കുറേ കുഞ്ഞു കുഞ്ഞു കുരുകളും നല്ല ടാനിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവനാക്കണം എന്ന് സിമ്പിളാക്കിയുള്ളൊരു ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി ഡ്രേപ്പിംഗ് ഉണ്ടായിരുന്നു. സാരി ബ്ലൗസൊക്കെ കാണാനാണെന്നെങ്കിലും ബനാറസി സാരി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല രസമായിരുന്നു പിടിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല സാരി ആയിരുന്നു. പിന്നെ ആ ഒരു ബ്ലൗസിൻ്റെ വർക്കും ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഇതുപോലെ കുഞ്ഞതായിട്ട് എനിക്കൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്തത്. പിന്നെ സിമ്പിളായിട്ട് കുറച്ച് മുടിയായിട്ട് ഇങ്ങനെ നീട്ടിയിട്ട്, ഓൾറെഡി ചേച്ചിയുടെ മുടിക്ക് ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ അത്രയും കട്ടി കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇത്തിരിയും കൂടി നീട്ടത്തിലാണ് നമ്മുടെ ആ ഒരു മുടി വെച്ചിട്ടുള്ളൂ. ബാക്കി ഫുള്ളാ അത്രയും കട്ടിക്ക് കിടക്കുന്നതിന് കൊണ്ട് എന്നാ നല്ല കട്ടിക്കാണ് കേട്ടോ കിടക്കുന്നത്. ഓൾറെഡി ചേച്ചിയുടെ മുടിയാണ് ആ കട്ടിക്ക് കിടക്കുന്നത്. പിന്നെ വളയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വളയിട്ട് എൻ്റെ ചുമന്നാണ് ആ ചേച്ചിയുടെ കൈ ഇരിക്കണ കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ലൈറ്റിങ്ങിലും കാണാനാണെന്നുണ്ടെങ്കിലും നല്ല രസം
ദിവസം ഉണ്ടായിരുന്നു. പിന്നെ സാരിയൊക്കെ ഒന്നുകൂടി ഒന്ന് ഇതായി കണ്ണട വെക്കുന്നുണ്ട്. ആ ഒരു ഓർണമെന്റ്സും എല്ലാം സെറ്റ് ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ചേച്ചിയായിരുന്നു എൻ്റെ രണ്ടാമത്തെ ബുക്കിംഗ്, അതായത് നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള രണ്ടാമത്തെ ബുക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയാണ് ഇത്. എന്നാ ചേച്ചി നല്ല രസമുള്ള സാരി ആയിരുന്നു. എനിക്ക് ഈ സാരി, എനിക്ക് രണ്ടുപേരും സാരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏകദേശം എല്ലാം മേക്കപ്പ് കഴിഞ്ഞായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു എന്തോ ഒരു സിൽക്കാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, മറ്റേ എൻ്റെ പേര് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു ഫ്ലീറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൈയുടെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പിന്നൂത്തി സ്റ്റേ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിലൊന്നും ഐ ഷാഡോ കാജലോ ഒന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു. കണ്ണിൽ അലർജി ഉള്ളതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. മുഖത്ത് കുറച്ച് പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടായിരുന്നു, അതൊന്ന് കവർ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഡ്യൂയിം ലുക്കാണ് കേട്ടോ കൊടുത്തത്. സിമ്പിളായിട്ടുള്ള സെയിം ഹെയർ സ്റ്റൈൽ തന്നെ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തത്. ഡിഫറെൻ്റ് ഒന്നുമില്ല, സെയിം ഏകദേശം സെയിം ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. മുല്ലപ്പൂ കുറച്ച് നീട്ടത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഹൈനെക്കാണ് ഓൾറെഡി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ തയ്ച്ച് വന്നപ്പോൾ നെക്ക് കൂടുതലായതുകൊണ്ട് ആ ഒരു ലെങ്ത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്യാൻ പാകത്തിന് മുല്ലപ്പൂ വെക്കണം എന്നാണ് കേട്ടോ പറഞ്ഞായിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിഷു ആയതുകൊണ്ട് ഒരു കുറച്ച് പാലും അതുപോലെ തന്നെ കുറച്ച് സോപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. ആ സോപ്പൊടിയും പിന്നെ അത്യാവശ്യ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മേടിച്ചിട്ട് ഞങ്ങൾ എന്നാ ഇവിടെ വെങ്ങോലുള്ള ഒരു മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ നമ്മൾ കയറിയായിരുന്നത്. അവിടുത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ വിഷുവൊക്കെ ആഘോഷിച്ച്, വിഷു ആഘോഷിച്ചെന്ന് വെച്ചാൽ വർക്ക് ഉണ്ടായിരുന്നു രാവിലെ എണീറ്റ് കേട്ടോ. ഏകദേശം ഒരു എക്സാം ഒരു നാലേമുക്കാലിന് അലാറം വെച്ചു. 5 മണിയായപ്പോൾ എണീറ്റ് വീണ്ടും തല്ലി പിടിച്ച് വീണ്ടും ഒന്ന് കണ്ണടച്ചു. ഇന്നലെ രാത്രി ഞാൻ രാത്രി ഒത്തിരി വൈകിയ കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കൽ കുറവാണ്, ഞാൻ ക്ലാസ്സിൽ പോയിരുന്നതാണ്. ഇനിയുള്ള എക്സാം പ്രിപ്പറേഷൻ എനിക്ക് ഇനി 2 മൊഡ്യൂളോടെ എഴുതാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷൻ ഞാൻ എടുക്കുന്നുള്ളു. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ്, ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. വൈകുന്നേരം ഒരു ഇച്ചിരി പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നലെ മേടിച്ച ചിക്കൻ്റെ ഒരു ഇച്ചിരി ബാലൻസ് ഇപ്പുണ്ട്. അത് വെച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കി. ചിക്കൻ വാർത്തെടുത്ത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ ഇവിടെ മുഴുവൻ അലങ്കോലപ്പെട്ട് എടുത്തേക്കാണ് ചായ. ചായ മാത്രമല്ല, ചായ തന്നെയാണ്, കാരണം ഞാൻ ഇന്നലെ ഇത് അരക്കി തൂത്ത്. കാരണം രാവിലെ എണീറ്റിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ വല്ലാത്തതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇച്ചായൻ്റെ വക എന്താണ് ബീഫ് ഒരു 1/2 കിലോ മേടിച്ചിട്ട് വറുത്ത് സ്പെഷ്യൽ. പക്ഷേ സംഭവം കിട്ടുമായിരുന്നു കേട്ടോ, എനിക്ക് ഇച്ചായൻ വറക്കുന്ന ഫുഡൊക്കെ കാര്യങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ അടുക്കളയിൽ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് കാക്ക കോഴി ചകിയോ പോലെ ആയിരിക്കും. അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഫുഡ് നല്ല കിട്ടുമായിരുന്നു കേട്ടോ, നല്ല നമ്മൾ നല്ല പറയണോ. ഇപ്പം ഇച്ചായാലും മിക്കും ഉറങ്ങുവാണ്, ഉച്ച ഉറക്കാണ്. എനിക്ക് തന്നെ മിക്കും രാവിലെ ഒന്ന് കണ്ടു തുറന്നായിരുന്നു, എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോയത്. കാരണം അവനെയും കൊണ്ട് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞോട് പറഞ്ഞായിരുന്നു, അന്ന് ഇടുക്കി പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾ മിക്കോടെയും കൊണ്ട് പോയത്, ഇല്ലെങ്കിൽ കൊണ്ടുണ്ടാകുന്നത്. പിന്നെ ഞാൻ അധികം ട്രാവലിംഗ് ഉള്ള വർക്ക് ഇപ്പോൾ പിടിക്കുന്നുമില്ല. കാരണം എനിക്ക് നടുവിന് ഭയങ്കര വേദന, എന്ത് കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് നിൽക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേർഡാണ്. പിന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് മനസ്സുകൊണ്ട് ഞാൻ എനിക്ക് വയ്യ, എനിക്ക് തളർച്ചയാണ് എന്നൊക്കെ ഞാൻ എന്നെ തന്നെ ഇതാക്കുമ്പോഴാണ് ഞാൻ കൂടുതലും തളരുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നിടവിട്ടായത് ഇച്ചായൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചായൻ ഉള്ളപ്പോഴാണ് എനിക്ക് ഈ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോണിൽ എത്രയെടുത്താലും സ്റ്റോറേജ് ഫുള്ളാവും, എനിക്ക് ഫോൺ പിന്നെ ഹാങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനൊരു മാർഗം നമുക്ക് എത്രയും വേഗം കണ്ടെത്തണം. പിന്നെ പതിയാവട്ടെ പതിയാവട്ടെ, വെറുതെ കടം വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കണേലോട്ട് ഇടക്കാം. ഞാൻ ഒത്തിരി നാളായി നിങ്ങളോട് ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്താ ബോൺ വോയിസ് ആണ് ഇടാറ്. പിന്നെ എൻ്റെ നഖത്തിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു. എനിക്ക് മുടി ചെയ്തിട്ട് എൻ്റെ മുടി ഒത്തിരി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ജെനുവിൻ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഇത് മുടി കൊഴിയാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. എന്തായാലും എൻ്റെ തലയ്ക്ക് കെരാട്ടിൻ പറ്റിയിട്ടില്ല, 2 തവണ ഞാൻ ചെയ്തു, 2 തവണയും എൻ്റെ തലയ്ക്ക് ഒട്ടും പറ്റിയിട്ടില്ല കെരാട്ടിൻ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണ്ടൊക്കെ കെരാട്ടിൻ ചെയ്യുക. കാരണം എൻ്റെ മുടി നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, എൻ്റെ മുടി ആഫ്റ്ററും ബിഫോറും ഒക്കെ നിങ്ങൾക്ക് തന്നെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പണിയുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു 5 മണി 6 മണി വരുമ്പോഴേ എനിക്ക് ഫുള്ള് പണിയുണ്ട്. കാരണം അപ്പുറത്തേക്ക് അടിച്ചു വരാനുണ്ട്, ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചു വരാറില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പറഞ്ഞു അവിടെ അടിച്ചു വാരി വേഗം കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലോട്ട് പെരിയില പോകാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അടിച്ചു വാരി പറ്റും, അടിച്ചു വാരി കത്തിക്കണം. അത് പിന്നെ ഒത്തിരി നാളെ അടിച്ചു വരട്ടെ, അതുകൊണ്ട് എങ്ങനെ കിടക്കണേന്ന് പോലും എനിക്കറിയില്ല. പോകാൻ തന്നെ മടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. പായസം ഉണ്ടാക്കി വെക്കണം, മിക്കും എണീക്കുമ്പോഴേക്കും പായസം വെക്കണം, പിന്നെ കുറച്ച് ചോറോടെയും വെക്കണം. കാര്യം നമുക്കുണ്ടല്ലോ, അപ്പോൾ അതോടെ വെച്ച് നമുക്ക് നമ്മുടെ കാര്യം സെറ്റ്. പിന്നെ നഖത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നഖം എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഇതെൻ്റെ നഖം കണ്ടോ,
ഇത്രയും വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കളറൊന്നും പോയിട്ടില്ല കേട്ടോ, ഒന്നും ഫീഡായില്ല. ഞാനിവിടെ പാത്രം കഴുകുന്നുണ്ട്, തുണി അലക്കിയിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ നിന്ന്. പിന്നെ അത്യാവശ്യം എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം. കൂടുതൽ സമയം എൻ്റെ കൈ വാഷിംഗ് മെഷീനിലല്ല, വാഷിംഗ് മെഷീനിലല്ല വാഷിംഗ് ബേസിനിലാണ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രമൊക്കെ എനിക്ക് ഇച്ചായം കഴുകുന്നത് കേട്ടോ. നിങ്ങൾ ഈ ബാക്ക് ക്യാമറയുടെ ബാക്കിൽ ഇച്ചായം ചിലപ്പോൾ ഒന്നും പ്രവർത്തിക്കാതെ വരും, അതല്ല മുമ്പിൽ പ്രവർത്തിക്കാതെ വരും. ചില സാഹചര്യങ്ങളിൽ ഇച്ചായാലും വയ്യ, എനിക്ക് വയ്യ, ഞാൻ പണി ചെയ്യില്ല എന്ന് പറയും. പിന്നെ നമുക്ക് ഒരാൾ പറഞ്ഞ് കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്നാ, പക്ഷേ വീട്ടിലെ പണി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ എത്രയൊക്കെ ഇച്ചാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇച്ചാനത് കേൾക്കുന്നില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. എനിക്ക് പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. പണ്ട് ഒരാൾ പണിക്ക് പോവും, ഒരാൾ വീട്ടിലിരിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഇത് അങ്ങനെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ആ ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമുക്ക് പോകെ പോകെ ഇച്ചാനെ മാറ്റിയെടുക്കാൻ. ഞാനിങ്ങനെ പുതിയ പുതിയ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഒരു ദിവസം രാവിലെ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ചായക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഒന്നും ഏറ്റിട്ടില്ല ഇത് വരെ. അപ്പോൾ എന്തായാലും നമുക്ക് അതിലോട്ടൊക്കെ കടക്കാം. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എന്നെ മിക്കും സഹായിക്കാറുണ്ട് കേട്ടോ. മിക്കും ഇപ്പോൾ എന്തെങ്കിലും കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കും അങ്ങനെ ഒരു കഴിച്ച് കഴിയുമ്പോൾ പാത്രമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തരും. എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ അവൻ അത് എടുത്തുകൊണ്ട് വരും. വെള്ളം കുടിക്കാണ്ടെങ്കിൽ അവൻ തന്നെ ഇതൊക്കെ എടുത്ത് അവൻ എത്തുന്ന പാത്രം ആയതുകൊണ്ട് അവൻ ഇത്രയും പറഞ്ഞ് ഞാൻ വലിപ്പിക്കുന്നില്ല, ഞാൻ ഒരുപാട് പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് എടുക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച്, ഇപ്പോൾ ഞാൻ വെള്ളം മൂന്നാല് കുപ്പി വെച്ചാലും പിന്നെ അത് റീഫില്ല് ചെയ്യാൻ മറന്നു കേട്ടോ. ചില സമയത്ത് റീഫില്ല് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ വെള്ളം കുടിച്ചാൽ കിട്ടത്തുണ്ടാവില്ല, കുടിച്ചാൽ ആരും റീഫില്ല് ചെയ്യില്ല, അത് മറന്നു. ഞാനത് കുറച്ച് ഒരു 2 kg അരി മാത്രമായിട്ട് ഞാൻ ഇച്ചിരി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മിക്കും എണീറ്റു, മിക്കും ഉറങ്ങുമായിരുന്നു, ഇച്ചാനും ഉറങ്ങുമായിരുന്നു. അപ്പോൾ മിക്കും എണീറ്റു വന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്നതാണ് കേട്ടോ. ആദ്യം ഇച്ചാനെ കണ്ടത്, അപ്പോൾ ഇച്ചാനോടെ കിടന്ന് വിളിച്ചപ്പോൾ ഇച്ചാൻ കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് അവന് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഒരിച്ചിരി മിച്ചറ് എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ ആളവിടെ കുറച്ച് നേരം സൈലൻ്റായിട്ട് അവിടെ ഒതുങ്ങി നിന്നോളും. ഇനി വെള്ളം എങ്ങാനും കണ്ടാൽ വെള്ളത്തിൻ്റെ പുറകേക്കിടെ ഏതെങ്കിലും ടാപ്പിൻ്റെ ചുവട്ടിൽ മിക്കോനെ നോക്കിയാൽ മതി. അതുപോലെ ഏതെങ്കിലും ടാപ്പ് തുറന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച്, ഇന്നലെ മേടിച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ചിക്കൻ ഇച്ചിരി വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തൈരും കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടി ഇട്ടിട്ട് ഉപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അരമണിക്കൂറില്ല ഒരു 10-15 minutes ഒന്ന് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരി കഴുകിയിട്ടു, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ടു. വന്നതിന് ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ. അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഇപ്പോൾ കുത്തിരി ആക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഇച്ചിരി വെള്ളരിയായിരുന്നു, ഇപ്പോൾ ഞാൻ കുത്തിരി ആക്കി വെച്ചിട്ടുണ്ട്. കുത്തരി ആകുമ്പോൾ മിക്കു കഴിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി ഇച്ചിരി അരി അപ്പോൾ മേടിക്കുന്നത്, 5 kg 10 kg. ഇത്തവണ ഒരു ഇച്ചിരി കുത്തരി ഞാൻ 5 kg 10 kg മേടിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഞാൻ ഒരു ഇച്ചിരി ഇച്ചിരി 2 kg 2 kg ഒക്കെ ആയിട്ടാണ് മേടിക്കുള്ളൂ. മിക്കു തന്നെ വെള്ളമൊക്കെ പോയി കുടിച്ചോളൂ കേട്ടോ. അവനവിടെ ഇച്ചിരി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആവശ്യത്തിന് എടുത്തവൻ തന്നെ പോയി കുടിച്ചോളും, ബാക്കി എടുത്തതേ ഇതുപോലെ കമത്തിക്കളയും. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോഴേക്കും മിക്കു അവിടെ കരച്ചിൽ ബഹളായി കഴിഞ്ഞപ്പോഴേക്കും ഇച്ചാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ഇതാക്കി നീറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വറുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പായസം കൂടി ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിലാണ്, കുറച്ച് പായസം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പാലടയുടെ കഴിഞ്ഞ ദിവസം മിക്സ് ചെയ്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുമുമ്പ് ചിക്കനൊക്കെ ഒന്ന് വറുക്കാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഇന്ന് ഇച്ചാൻ ബീഫ് വറുത്തതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിനകത്തോട്ട് എണ്ണയിട്ടാണ് നമ്മൾ ചിക്കൻ വറുക്കണേ. ഇപ്പോൾ ഒരു രാവിലെ വന്നതിന് ശേഷം വറുത്തതാണ്, അപ്പോൾ അതിനകത്തോട്ട് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കനോടി വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നന്നായിട്ടൊന്ന് മുരിയാൻ പാകത്തിന് ഞാൻ വറുത്തെടുക്കുന്നു. പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. ഇനി എനിക്ക് നാളെ ഒരു കുഞ്ഞു വർക്കുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് കുറച്ച് ഫ്ലവർ മേടിക്കാൻ വേണ്ടി പോകണം. പിന്നെ അതുപോലെ തന്നെ ലെങ്സും എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ്. ലെങ്സും മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് വരുമ്പോൾ അവരൊരു പോയിൻ്റ് വരും. അപ്പോൾ ഞാൻ 2 packets പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എന്താണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യം പാത്രം വെച്ചു, അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചത്. പാലാണെങ്കിൽ 10 1 hour ഏകദേശം ഫ്രിഡ്ജിലിരുന്നപ്പോഴേക്കും കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് അത് അങ്ങനെ തന്നെ ഇട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാല് നന്നായിട്ട് വേവിച്ച് അതിനകത്തോട്ട് നമ്മുടെ മിക്സോടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് നമ്മുടെ എന്താണ് കാഷ്നട്ട് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും വേണ്ട, നമ്മുടെ പൈസ ഇവിടെ റെഡി. ഈസി ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം
സെറ്റായി വന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വേവാൻ കുറച്ചിട്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ എന്താണ് നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് വേവുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ മിക്കോ അപ്പുറത്തുണ്ട്, മിക്കോ ഓടിക്കളിച്ചൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കേക്കടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പോയി. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫുൾ ഡേ മൈ ലൈഫ്, ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. രാവിലെ വെളുപ്പിനെ തൊട്ടുള്ള വൈകുന്നേരം വരെയുള്ളൊരു ദിവസമാണ്. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാം ക്ലിപ്സും ഞാനായിട്ട് എടുത്തിട്ടുണ്ട്. ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ചൂടാറപ്പെട്ടിയിലോട്ട്, അതായത് നമ്മുടെ ഇതിന് തെർമൽ കുക്കർ എന്ന് പറയും, അപ്പോൾ ആ തെർമൽ കുക്കറിലോട്ട് ഇളക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ട് ചില്ലിട്ട് മൂടിയാണ് ഞാൻ ആദ്യം ഇട്ടായിരുന്നത്. പിന്നെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ടോ. ഞാൻ പിടിക്കുമ്പോൾ ഒന്ന് എൻ്റെ നഖം ഉള്ളതുകൊണ്ട് എനിക്കത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സാധാരണ രീതിയിൽ വെച്ച് ഞാനത് അടയ്ക്കാൻ നോക്കി. അപ്പോൾ അത് സെറ്റ് ആവാനുള്ള പിന്നെ ഞാനൊരു പാത്രം പോയി എടുത്തു കൊണ്ടുവന്നു. എന്നിട്ടത് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ടത് അടച്ചു വെച്ച് സെറ്റായി. ഇനി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം എടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് സെറ്റായിട്ടിരിക്കും. ഇതിനകത്ത് മിക്കപ്പോഴും ഞാൻ ചോറ് വയ്ക്കും, മിക്കപ്പോഴും അല്ല എപ്പോഴും ചോറ് വയ്ക്കുന്നത് അതിനകത്ത് തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട് നെയ്യിലിത്തിരി നമ്മുടെ എന്താണ് കാഷ്നട്ടും മുന്തിരിയും കൂടി മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ മൂപ്പിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാൻ വറുത്തത് എണ്ണയൊക്കെ ഇല്ലാതെ ഒന്ന് കോരി മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ എണ്ണ കുടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും മിക്കും കൂടിയും വീട്ടിലൊന്ന് പോയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. മിക്കും അപ്പോഴേക്കും പൈസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മിക്കു ബാഗ് എടുത്തിട്ട് പോവാ പോവാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോകാനുള്ള തീരുമാനം എടുത്തത്. അത് കഴിഞ്ഞ് മിക്കൊരു വീട്ടിലാക്കിയിട്ട് ഞാൻ ദേ പൂവ് അടിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഓർക്കിഡ് ഫ്ലവേഴ്സാണ്, അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഇഷ്ടം. നല്ല ഫ്ലവേഴ്സാണ്, ഫ്രഷ് ആയിരിക്കും ഫ്ലവേഴ്സ് എല്ലാം. അത് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ദേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ദേ വീണ്ടും കമ്പത്തിരി കത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് കമ്പത്തിരി കത്തിച്ചപ്പോൾ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കൈയൊട്ടൊക്കെ ആയിരുന്നു. ഈ എന്നൊക്കെ പറഞ്ഞ് കൈയൊട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യണേ. കമ്പത്തിരിയൊക്കെ കത്തിച്ചോ, കണിയൊക്കെ കണ്ടോ, എങ്ങനെയായിരുന്നു എല്ലാവരുടെ വിഷയം എന്നൊക്കെ ഉള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവന് വേണ്ടിയിട്ട് അവർ കത്തിച്ചാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അവൻ പേടിക്കോ ഇല്ലയോ, അവന് ഇഷ്ടാവോ കത്തിക്ക് കത്തിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വേണ്ടിയിട്ട് അവർ കത്തിച്ചാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. കുറച്ച് നേരം കമ്പത്തിരിയൊക്കെ കത്തിച്ച് അവൻ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കണ്ടു. ഫുട്ബോൾ ഇവിടെ വന്ന ഫുട്ബോളാണ്, ഇതുപോലെ ഫുട്ബോൾ തട്ട് എന്നിട്ട് ഇങ്ങനെ കിടന്ന് കടിച്ചിട്ടിരുന്നോളൂ. അപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട്, മമ്മി ഇരിപ്പുണ്ട്, ഞാനും ഇപ്പുറത്തും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് എൻ്റെ ബുക്കും കാര്യങ്ങളും ബാഗൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളൊരു വർക്ക് ഉണ്ട്, അത് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട്